ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹരി നിത്യ റിവ്യൂലേക്ക് സ്വാഗതം. ജീവൻ ദേഷ്യത്തോടു കൂടി മനസ്സിൽ പറയുന്നോ, അപ്പൊ അവള് പോയി. ഞാൻ പറഞ്ഞതൊക്കെ ധിക്കരിച്ച് അവൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി തന്നെ അവളെ കാണണം. അങ്ങനെ മുന്നിലിരിക്കുന്ന ആ കസേരയും തട്ടിത്തെറിപ്പിച്ച് കാറിന്റെ അരികിലേക്ക് പോവുകയാണ് ജീവൻ. തുടർന്ന് സാറ പറയുന്നു, അതെ, എല്ലാവരോടുമായിട്ട് ഒരു ബിഗ് അനൗൺസ്മെന്റ് ഉണ്ട്. ഇവിടെ ഇന്ന് ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്ന ഒരാളെ സച്ചിൻ മേക്കപ്പ് ചെയ്യും. അറിയാലോ, ബോളിവുഡ് ആർട്ടിസ്റ്റുകളെ മാത്രം മേക്കപ്പ് ചെയ്യുന്ന സച്ചിയെ പോലെ ഒരാള് മേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഏത് പെണ്ണിനും കൈവരുന്ന ഒരു ഭാഗ്യമാണ്. സോ അതിന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം. ജ്യോതി പറയുന്നു, സാറേച്ചി ഞാൻ ഓക്കെയാണ് കേട്ടോ. ശ്രുതി പറയുകയാണ്, ഞങ്ങളും ഓക്കെയാ. അപ്പൊ സാറ് പറയുന്നു, എനിക്ക് എല്ലാവരും ഓക്കെയാ. എങ്കിലും സച്ചി പറയട്ടെ. സച്ചി പറയുന്നു, മേക്കപ്പ് ചെയ്യാൻ ഒരാളെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഇതുവരെ മേക്കപ്പ് ഉപയോഗിക്കാത്ത ഒരാളെ ആയിരിക്കും. അങ്ങനെ ഒരാള് ഈ കൂട്ടത്തിലുണ്ട്. അയാളെ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഫോട്ടോ മാത്രം മതി. അത് സാറയുടെ സ്ഥാപനത്തിന് മുതൽക്കൂട്ടായിരിക്കും. സാറ് ചോദിക്കുന്നു, ഹു ഇസ് ദാറ്റ്? സച്ചി ഓരോരുത്തരുടെയും നേരെ വിരൽ ചൂണ്ടുകയാണ്. ഒടുവിൽ നിത്യയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സച്ചി പറയുന്നു, യു. ഇത് കണ്ട് നിത്യ ഞെട്ടി നിൽക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി കൈ കൊട്ടുകയാണ്. സച്ചി പറയുന്നു, സുജാത ആന്റിയുടെ മരുമോളെ കണ്ടാലറിയാം മേക്കപ്പിനോടധികം ഭ്രമമില്ലാത്ത, പ്രത്യേകിച്ച് ഫേസ് പാക്കുകളൊന്നും ഉപയോഗിക്കാത്ത ആളാണെന്ന്. സോ എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞാൽ ഞാൻ അയാളെ ആയിരിക്കും സെലക്ട് ചെയ്യുക. നിത്യ പറയുന്നു, അയ്യോ എനിക്ക് വേണ്ട, വേറെ ആരെങ്കിലും ചൂസ് ചെയ്താൽ മതി. സാറ പറയുന്നു, നിത്യ സച്ചി സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്, അത് തട്ടിക്കളയല്ലേ. സുജാത ചോദിക്കുന്നു, എന്താ മോളെ ഇത്? നമ്മൾ സന്തോഷമുള്ള ഒരു കാര്യത്തിന് വന്നു. സച്ചി അതിലും സന്തോഷമായ ഒരു കാര്യം പറഞ്ഞു, അപ്പൊ അത് ചെയ്യ്. ജ്യോതി പറയുന്നു, എന്റെ നിത്യേച്ചി, എനിക്കിപ്പോ ഒരു അവസരം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയനെ. ശ്രുതി പറയുന്നു, ചെല്ല് നിത്യേച്ചി, ഇത് എല്ലാ ദിവസവും ഉള്ളതല്ലോ. രഘു പറയുന്നു, ചെല്ല് മോളെ, സച്ചിക്ക് മോളെ എത്രമാത്രം സുന്ദരമാക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. സാറ് പറയുകയാണ്, താൻ ഇനി ഒന്നും പറയണ്ട, ചെല്ലങ്ങോട്ട്. നിത്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുജാത പറയുന്നു, വേറൊന്നും ഇനി ആലോചിക്കണ്ട മോളെ, നീ ചെല്ല്. നിത്യയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുകയാണ് സാറ. പിന്നാലെ സച്ചിനും പോകുന്നു. തുടർന്ന് ടെൻഷനോടുകൂടി നിൽക്കുന്ന നിത്യയോട് സച്ചി പറയുകയാണ്, നിത്യ ഇരിക്ക. നിത്യ പറയുന്നു, എനിക്കിതൊന്നും ഇഷ്ടമല്ല, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? സച്ചി പറയുകയാണ്, എടോ തനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, ഉണ്ടെങ്കിൽ താൻ യൂസ് ചെയ്യുമായിരുന്നല്ലോ. തൽക്കാലം സാറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഹെൽപ്പ്, അങ്ങനെ കരുതിയാ മതി. സാറ പറയുന്നു, ഇനി ഇതിന് തനിക്ക് പ്രതിഫലം വല്ലതും വേണമെങ്കിൽ അതും ഞാൻ തരാം കേട്ടോ. നിത്യ പറയുന്നു, ഒന്ന് പോയാ സാറാ. സച്ചിൻ പറയുകയാണ്, നിത്യ ഇരിക്ക്. ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് സാറ അവിടെ വന്ന് പോകുന്നു. നിത്യ അവിടേക്ക് ഇരിക്കുന്നു. തുടർന്ന് സാറേ ജീവൻ സാറ് വന്നിരിക്കുന്നു പറഞ്ഞ് അകത്തേക്ക് ഓടി വരികയാണ് ശരവണൻ. രഘു ചോദിക്കുന്നു, അതിനെന്താടാ, നീ എന്തോ വലിയ കുഴപ്പം നടക്കാൻ പോകുന്നത് പോലെയാണല്ലോ അനൗൺസ് ചെയ്ത് ഓടിക്കയറി ഇങ്ങോട്ട് വന്നത്. ജീവൻ വരട്ടെന്നേ. അകത്തേക്ക് കയറി വന്ന ജീവൻ പറയുന്നു, ഓഫീസിലേക്ക് ഒരു അത്യാവശ്യ സാധനം എടുക്കാനുണ്ടായിരുന്നു, വീട്ടിൽ വന്നപ്പോൾ ആരുമില്ല. രഘു പറയുന്നു, അത് സ്വാഭാവികമല്ലേ, എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാകുമോ. സുജാത പറയുന്നു, ജീവൻ ഇന്നിവിടെ ഉദ്ഘാടനത്തിന് വന്ന സെലിബ്രിറ്റി ആരാണെന്ന് അറിയുമോ? സച്ചി, നമ്മുടെ സച്ചിൻ മാർക്കോസ്, മോളി ആന്റിയുടെ മോൻ. നമ്മൾ അവിടെ പോയിട്ടുണ്ട്, മോൻ ഓർമ്മയില്ലേ? ജീവൻ പറയുന്നു, എനിക്ക് ഓർമ്മയില്ലമ്മേ. അല്ല, നിത്യ എവിടെ? ജ്യോതി പറയുന്നു, നിത്യേച്ചി അകത്ത് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക. ശ്രുതി പറയുന്നു, സച്ചിൻ മാർക്കോസിനോട് ആരെങ്കിലും ഒരാളെ മേക്കപ്പ് ചെയ്യാൻ സാറ് പറഞ്ഞു, അദ്ദേഹം സെലക്ട് ചെയ്തത് നിത്യേച്ചിയാ. ശ്രുതി പറയുന്നു, നിത്യേച്ചിയെ പോലെ ഒരു ശാലീന സുന്ദരിയെ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. ജീവൻ ചോദിക്കുന്നു, അവരകത്താണോ? അകത്താണെന്ന് സുജാത പറയുമ്പോൾ ജീവൻ ചോദിക്കാണ്, എവിടെ? അകത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുജാത പറയുന്നു, മുറിയില്. ജീവൻ അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് രഘു. ജ്യോതി പറയുന്നു, ഏട്ടൻ ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നു. സുജാത ചോദിക്കുന്നു, ഈ ലോകത്ത് അവൻ ഇഷ്ടമാകുന്നത് എന്താ ഉള്ളത്? തുടർന്ന് സച്ചി നിത്യക്ക് മേക്കപ്പ് ഇടുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ജീവൻ ദേഷ്യത്തോടുകൂടി നോക്കി നിൽക്കുന്നു. ജീവനെ കണ്ട് ഞെട്ടി ഭയത്തോടുകൂടി ഇരിക്കുകയാണ് നിത്യ. സച്ചി ചോദിക്കുന്നു, ഹു ആർ യു? അപ്പോൾ നിത്യ പറയുന്നു, എന്റെ ഹസ്ബൻഡാ. ഇത് കേട്ട് സച്ചി പറയുകയാണ്, സുജാത ആന്റിയുടെ മോൻ, എടോ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലേ? അതോ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടോ ഒരു തവണയെങ്കിലും? ജീവൻ പറയുന്നു, എടാ എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ ദേഷ്യത്തോടുകൂടി നിത്യ ഒന്ന് നോക്കിയിട്ട് ജീവൻ അവിടെ നിന്ന് പോകുമ്പോൾ സച്ചി ചോദിക്കുന്നു, എന്താ നിത്യ, എനി പ്രോബ്ലം? നിത്യ ചോദിക്കുകയാണ്, ഇത് ഒരുപാട് സമയം എടുക്കുമോ? സച്ചി പറയുന്നു, ഇല്ല, ജസ്റ്റ് 5 മിനിറ്റ്സ്, ഇപ്പൊ കഴിയും, ഇരിക്ക. ഇത് കേട്ട് നിത്യ അവിടേക്ക് ഇരിക്കുമ്പോൾ മേക്കപ്പ് ഇടുകയാണ് സച്ചി. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയ ജീവന്റെ അരികിലേക്ക് വന്ന ശരവണം പറയുന്നു, അത് കാര്യമാക്കണ്ട സർ, അത് ആളില്ലയാ, അത് വലിയ ആളാ, അവരുടെ മുന്നിൽ ഇരിക്കുന്നതേ പുണ്യമാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ശരവണന്റെ കരണം പുകച്ചടിച്ച് ജീവൻ പറയുന്നു, നിന്റെ അമ്മയോ പെങ്ങളെയോ കൊണ്ടിരുത്തടാ, പുണ്യം കളയണ്ട. അങ്ങനെ ജീവൻ വീണ്ടും ശരവണനെ അടിക്കാനായി കൈ ഉയർത്തുമ്പോൾ ഭയത്തോടുകൂടി അവിടെ നിന്ന് ഓടിപ്പോകുകയാണ് ശരവണൻ. ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ജീവൻ മനസ്സിൽ പറയുന്നു, വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും അവള് വന്നു. ഇത്രയും വലിയ സെലിബ്രിറ്റിയെ കണ്ടപ്പോൾ അവന് മുന്നിലിരുന്നു. അന്യനൊക്കെ തൊടുന്നത് അവക്ക് കുഴപ്പമില്ല, അവളത് ആസ്വദിക്കുക. തുടർന്ന് എല്ലാവരുടെ അരികിലേക്ക് വന്ന സച്ചി പറയുന്നു, മേക്കപ്പ് എന്ന ആർട്ടിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നിത്യ പ്ലീസ് കം. എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. മേക്കപ്പ് ഒക്കെ ഇട്ട് വളരെ സുന്ദരിയായി നിത്യ അവിടേക്ക് വരികയാണ്. എല്ലാവരും വിശ്വസിക്കാനാകാതെ നിത്യയെ തന്നെ നോക്കി നിൽക്കുന്നു. ജ്യോതി പറയുന്നു, നിത്യേച്ചി സൂപ്പർ ആയിട്ടുണ്ട്. സച്ചി സാർ, യു ആർ ഗ്രേറ്റ്. താങ്ക് യു എന്ന് സച്ചി പറയുമ്പോൾ രഘു പറയുകയാണ്, നിത്യമോൾക്ക് ഇത്തരം മേക്കപ്പുകളൊക്കെ ചേരുമോന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പം താൻ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. അല്ലേ സുജാതെ? ജ്യോതി ചോദിക്കുന്നു, ഞാനൊരു സെൽഫി എടുത്തോട്ടെ? സച്ചി പറയുന്നു, ഓ അതിനെന്താ, എടുത്തോളൂ. സച്ചിയുടെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുക
കേൾക്കുകയാണ് ജ്യോതിയും ശ്രുതിയും. തുടർന്ന് സച്ചി പറയുന്നു, സാധാരണ എന്റെ കൂടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാറുണ്ട്, പക്ഷെ എനിക്കിന്ന് നിത്യയുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. നിത്യ പ്ലീസ്. ഇത് കേട്ട് നിത്യ ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുജാത പറയുന്നു, അങ്ങോട്ട് ചെല്ല് ചെല്ല്. നിത്യ അരികിലേക്ക് ചെല്ലുമ്പോൾ സെൽഫി എടുക്കുകയാണ് സച്ചി. ഈ സമയം അവിടേക്ക് വന്ന ജീവൻ വളരെ ദേഷ്യത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. സച്ചി വീണ്ടും വീണ്ടും സെൽഫി എടുക്കുകയാണ്. കൈ കൊട്ടിക്കൊണ്ട് അരികിലേക്ക് വന്ന ജീവൻ പറയുന്നു, ഗ്രേറ്റ്, എത്രയോ സുന്ദരികളായ സെലിബ്രിറ്റിയെ തൊടുന്ന കൈ എന്റെ ഭാര്യയുടെ ദേഹത്ത് തൊടുന്നത് മഹാഭാഗ്യം. മേക്കപ്പ് ചെയ്യുക മാത്രമല്ല കൂടെ നിന്നൊരു സെൽഫി എടുക്കുക എന്ന് പറയുന്നത് അത് ആർക്കും അങ്ങനെ എളുപ്പം കിട്ടുന്ന ഒരു പരിഗണനയല്ല. സുജാത ചോദിക്കുന്നു, സച്ചി വീട്ടിലേക്ക് വന്നിട്ടല്ലേ പോകൂ? അപ്പോൾ സച്ചി പറയുകയാണ്, നോ ആന്റി, എനിക്ക് തിരക്കുണ്ട്. സാറാ, ഞാൻ അടുത്ത ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു പോകും. അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എല്ലാവരും മാക്സിമം രീതിയിൽ സാറെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുകയാണ്. പിന്നാലെ മറ്റെല്ലാവരും പോകുന്നു. നിത്യ ടെൻഷനോടുകൂടി ജീവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ജീവൻ പറയുന്നു, സംഭവം ഒക്കെ കൊള്ളാം, പക്ഷേ നീ ഇത് മാറ്റിട്ട് വീട്ടിലോട്ട് വന്നാ മതി, കേട്ടല്ലോ. അങ്ങനെ ജീവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഭയത്തോടുകൂടി നിൽക്കുകയാണ് നിത്യ. തുടർന്ന് സുജാതയുടെ വീടിന്റെ അരികിലേക്ക് വന്ന സുധി പറയുന്നു, എന്നാ പിന്നെ ആന്റി, ഞങ്ങൾ പോയിക്കോട്ടെ. രഘു ചോദിക്കുന്നു, അതെന്ത് പോക്കാടോ സുധി, ഇവിടെ വരെ വന്നിട്ട് വീടിനകത്തോട്ടൊന്ന് കയറാതെ പോകുകയാണോ? സുധി പറയുന്നു, അങ്കിൾ ഇത്രയും സമയമാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല, ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രുതി പറയുന്നു, എല്ലാവരെയും കണ്ടല്ലോ, ഇനിയിപ്പോ എന്തിനകത്ത് കയറുന്നത്? ഇത്രയും നേരം എല്ലാവരും കൂടെ ഉണ്ടാകുകയും ചെയ്തു. സുജാത പറയുന്നു, അങ്ങനെയാണെങ്കിൽ ബന്ധുക്കൾ പരസ്പരം റോഡിൽ നിന്ന് കണ്ടാ മതിയല്ലോ, അതായിരിക്കുമല്ലോ നല്ലത്. അതെ മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചേച്ചിയോട് ഒരുപാട് സംസാരിക്കാനുണ്ടാകുമെന്ന് എനിക്കറിയാം. അച്ഛന്മാര് പരസ്പരം പിണങ്ങി നിന്നാലും നിങ്ങൾ പണ്ട് ഒന്നിച്ചല്ലേ നിന്നത്, പഴയതൊക്കെ മറക്കാമെന്നേ. നിങ്ങൾ കേറി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകും. നിത്യ പറയുന്നു, അമ്മ ഇത്രയൊക്കെ പറയുന്നത് കേട്ടിട്ടും അവർക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവര് പൊയ്ക്കോട്ടെ അമ്മേ. സുധി പറയുന്നു, ആന്റി, ഇപ്പൊ ഈ ഭൂമിയില് ഞങ്ങളുടെ ചേച്ചി ഇത്രയും സന്തോഷിക്കാൻ കാരണം ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആന്റിയാണ്. ചേച്ചിക്ക് വേണ്ടി ആന്റി പറയുമ്പോൾ അത് നിഷേധിക്കാൻ ഒരു മടി. ശ്രുതി പറയുന്നു, കേറുന്നതൊക്കെ ഓക്കെ, പക്ഷേ ഞങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ചു പോകും. അപ്പൊ ആന്റി കൂടുതൽ നിർബന്ധിക്കരുത്. സുജാത പറയുന്നു, എന്റെ പിള്ളേരെ എന്റെ വീട്ടിലേക്ക് കയറുന്നതിന് ഇത്രയും വലിയ നിബന്ധനകൾ പറയേണ്ട കാര്യമൊന്നുമില്ല, വന്നേ നിങ്ങള്. രഘു പറയുകയാണ്, വാ മക്കളെ. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുകയാണ് രഘുവും ജ്യോതിയും സുജാതയും നിത്യയും. പിന്നീട് കാണിക്കുന്നത് വീണയുടെ ഫോണിലേക്ക് വിളിച്ച സംയുക്ത പറയുന്നു, വീണ, ഞാൻ സംയുക്ത മേനോന, കോൾ മീ സാംസ്. വീണ ചോദിക്കുന്നു, നിങ്ങളിപ്പോ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ, പിന്നെന്താ ഒരു വിളി? സംയുക്ത പറയുന്നു, തിരിച്ചു പോരുമ്പോൾ മുഴുവൻ വീണയെ കുറിച്ചുള്ള ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ. വയസ്സായ സ്ത്രീകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ജീവിതം ഹോമിക്കേണ്ടി വന്ന കഥ, അടുക്കളയിലും മലക്കുകല്ലിലും സ്വയം തല്ലി തീർന്ന ജീവിതങ്ങളുടെ കഥ. ആ കൂട്ടത്തിൽ ഒരാളായിട്ടാ വീണ എനിക്ക് തോന്നിയത്. വീണ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ വിളിച്ചെന്ന് പറ. സംയുക്ത പറയുന്നു, എന്റെ സംസാരം ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എനിക്ക് കുറച്ച് കോർപ്പറേറ്റ് കമ്പനികളുടെ അഡ്വർടൈസിംഗ് ഏജൻസിയുമായി കണക്ഷൻ ഉണ്ട്. അവരിൽ ഒരാള് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. വളരെ സുന്ദരികളായ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോന്നായിരുന്നു ചോദ്യം. പെട്ടെന്ന് എനിക്ക് വീണയെ ഓർമ്മ വന്നു. ഞാൻ വീണയുടെ കാര്യം അവരോട് പറയുകയും ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ഓഫർ തന്നാൽ വീണ സ്വീകരിക്കുമോ? വീണ പറയുന്നു, വരട്ടെ, അപ്പൊ നോക്കാം. സംയുക്ത പറയുകയാണ്, അങ്ങനെ ഒരു ഓഫർ വരണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് വന്നിരിക്കും. ഞാൻ ശുപാർശ ചെയ്ത് രംഗത്തേക്ക് ഇറക്കിയ കുറച്ച് മോഡലുകളെങ്കിലും ഇന്ന് കോടീശ്വരികളാ. വീണ പറയുന്നു, എന്റെ പ്രസവം കഴിഞ്ഞ് എനിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യുമോ? സംയുക്ത പറയുന്നു, എന്തിനു സംശയിക്കുന്നത്? വീണയ്ക്ക് ധൈര്യമായിട്ട് വീണയുടെ ആവശ്യങ്ങൾ എന്നോട് പറയാം. തിരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങള് ഞാൻ ആവശ്യപ്പെടും, വീണ അത് നിരസിക്കാതിരുന്നാ മതി. വീണ ചോദിക്കുന്നു, എന്നോട് നിങ്ങൾ എന്താ ആവശ്യപ്പെടാനാ? സംയുക്ത ചോദിക്കുന്നു, വീണയുടെ ഈ നമ്പറില് ക്യാഷ് പേ ഉണ്ടോ? വീണ പറയുകയാണ്, ഉണ്ട്. സംയുക്ത പറയുകയാണ്, ഞാൻ ഒരു 1 lakh ഇപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എന്തിനെന്ന് വീണ ചോദിക്കുമ്പോൾ സംയുക്ത പറയുന്നു, വീണയ്ക്ക് വീണയുടേതായ ആവശ്യങ്ങൾ കാണില്ലേ, അതിന് അച്ഛനെയോ ഹരിയോ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്തിനാ? വീണയ്ക്ക് ഈ പണം ഞാൻ വെറുതെ തരുന്നതല്ല, വീണ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം, അതിനുള്ള കൂലിയായിട്ട് കൂട്ടിയാ മതി. അപ്പൊ പിന്നെ കടത്തിനെ കുറിച്ചും ബാധ്യതയെക്കുറിച്ചും ചിന്തിക്കണ്ടല്ലോ. എനിക്ക് മനസ്സിലായില്ലെന്ന് വീണ പറയുമ്പോൾ സംയുക്ത പറയുന്നു, വീണ എന്തിനാ എന്ന് എന്നോട് ചോദിക്കേണ്ട. ഇന്ന് രാത്രി ഹരിയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ വീണയ്ക്ക് പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ വീണയുടെ അക്കൗണ്ടിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പണം വന്നിരിക്കും. വീണയ്ക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകാനും എന്റെ സഹായവും ഉണ്ടായിരിക്കും. അല്ല, അത് പിന്നെയെന്ന് വീണ പറയുമ്പോൾ സംയുക്ത പറയുകയാണ്, വീണ നന്നായിട്ടൊന്ന് ആലോചിക്ക്. ആസ് എ ഫ്രണ്ട്, ഒരു കാര്യം ഞാൻ വീണയോട് പറയാം. ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് മുന്നേറാൻ ഒരു പുരുഷൻ കൂടെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാള് എന്റെ ഫ്രണ്ടാണെന്ന് എനിക്ക് തോന്നിയാൽ അയാൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഒരു പക്ഷേ എന്റെ സമ്പത്ത് മുഴുവൻ അയാൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വന്നാൽ പോലും അത് ഞാൻ ചെയ്യും. ഇത് കേട്ട് വീണ പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം, ഹരിയേട്ടനെ ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താം. ഇത് കേട്ട് സംയുക്ത പറയുന്നു, ഗുഡ്. ഫോൺ കട്ട് ചെയ്തിട്ട് വീണ അക്കൗണ്ട് നോക്കിക്കോളൂ, ഞാൻ വാക്ക് പാലിച്ചിരിക്കും. സന്തോഷത്തോടുകൂടി വീണ പറയുകയാണ്, ഞാനും വാക്ക് പാലിച്ചിരിക്കും. ഫോൺ കട്ട് ചെയ്ത് പുഞ്ചിരിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് സംയുക്ത. പെട്ടെന്ന് വീണയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, സംയുക്ത വീണയുടെ അക്കൗണ്ടിലേക്ക് 1 lakh rupees ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് രഘു ചോദിക്കുന്നു, അല്ല സുധി, ഇനി എന്നാണ് ഞങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചടങ്ങിനായി ക്ഷണിക്കുന്നത്? എന്ത് ചടങ്ങെന്ന് സുധി ചോദിക്കുമ്പോൾ രഘു പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും വളർന്നില്ലേ, പിന്നെ എന്താ ചടങ്ങ്? നിങ്ങളുടെ കല്യാണം തന്നെ. ശ്രുതി പറയുന്നു, അയ്യോ അങ്കിൾ, ഞാൻ തൽക്കാലം കല്യാണാലോചനകൾക്കൊക്കെ അവധി പറഞ്ഞിരിക്കും.
ചോദിക്കുക. ആദം തുമറ്റിയെന്ന് രഘു ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, വേറൊന്നുമല്ല, കല്യാണം കഴിച്ചവരുടെ അവസ്ഥ കാണുമ്പോൾ അതില്ലാതിരിക്കുന്നതല്ലേ നല്ലത്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടുകൂടി കുറച്ചപ്പുറത്തായി ഇരിക്കുകയാണ് ജീവൻ. ശ്രുതി പറയുന്നു, ആന്റി ഇവള് ചുമ്മാ പറയുക, ചില ആലോചനകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം അച്ഛന് ബോധ്യപ്പെട്ടു വന്നാൽ അച്ഛനത് ഇവളോട് പറയും, പിന്നെ ഇവൾക്ക് അനുസരിക്കാതെയും പറ്റില്ല. സുജാത പറയുന്നു, ഒരുപാട് വൈകിക്കേണ്ട മോളെ. നിത്യ പറയുകയാണ്, വൈകട്ടെ അമ്മേ, അവള് പഠിച്ചൊരു ജോലി വാങ്ങിക്കട്ടെ, സ്വന്തം കാലിൽ നിൽക്കാനൊരു പ്രാപ്തിയാകട്ടെ, ജീവിതത്തിനെ നേരിടണമെങ്കിൽ അതൊക്കെ നല്ലതാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിത്യയെ നോക്കുന്ന ജീവനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.